നമസ്കാരം. ഇത് വൺ ഇന്ത്യ മലയാളം. മലയാളി പൈലറ്റുമായി കാണാതായ വ്യോമസേനയുടെ സുഖോയ് 30 വിമാനത്തിനായുള്ള തിരച്ചിൽ അസം മേഘാലയ അതിർത്തിയിലെ കാടുകളിൽ തുടരുന്നു. ഹെലികോപ്റ്റർ ഉപയോഗിച്ചാണ് തിരച്ചിൽ. കാണാതായ രണ്ട് പൈലറ്റുമാരിൽ ഒരാൾ 26 വയസ്സുള്ള തിരുവനന്തപുരം സ്വദേശി ഫ്ലൈറ്റ് ലെഫ്റ്റനന്റ് അച്യുത് ദേവാണ്. വിമാനം കാട്ടിൽ തകർന്നു വീണുവെന്നാണ് സൂചന. ചൊവ്വാഴ്ച രാവിലെ 10:30 തേസ്പൂർ വ്യോമത്താവളത്തിൽ നിന്ന് പരിശീലന പറക്കലിനായി പുറപ്പെട്ട രണ്ട് സുഖോയ് വിമാനങ്ങളിൽ ഒന്നാണ് കാണാതായത്. തേസ്പൂരിൽ നിന്ന് 60 കിലോമീറ്റർ പിന്നിട്ടപ്പോൾ വിമാനം റഡാറിൽ നിന്ന് അപ്രത്യക്ഷമാകുകയായിരുന്നു. ചൈന അതിർത്തിയിൽ നിന്ന് 350 കിലോമീറ്റർ അകലെയാണ് തേസ്പൂർ. തിരുവനന്തപുരം പോങ്ങുമുട്ടിൽ താമസിക്കുന്ന കോഴിക്കോട് സ്വദേശികളായ വി.പി. സഹദേവന്റെയും ശ്രീദേവിയുടെയും മകനാണ് അച്യുത് ദേവ്. ISRO റിട്ടയർ ഉദ്യോഗസ്ഥനാണ് സഹദേവൻ. ഡെറാഡൂണിലെ രാഷ്ട്രീയ ഇന്ത്യൻ മിലിറ്ററി സ്കൂളിൽ 11 വയസ്സിൽ ചേർന്ന അച്യുത് ദേവ് 2012 കമ്മീഷൻഡ് ഓഫീസറായി വ്യോമസേനയിൽ ചേരുന്നത്. May 21 അച്യുതിന്റെ 26 പിറന്നാൾ. മാതാപിതാക്കൾ അസമിലെത്തിയിട്ടുണ്ട്. മേഘാലയ കാടുകളിൽ തുടരുന്ന തിരച്ചിലിനെ മോശം കാലാവസ്ഥ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം അസമിലെ നൌഗാവ് നഗരത്തിൽ സുഖോയ് വിമാനം തകർന്നു വീണിരുന്നു. റഷ്യൻ നിർമ്മിതമായ സുഖോയ് 1990 വ്യോമസേനയ്ക്ക് ലഭിച്ചത്. ഇതിനിടെ 7 വിമാനങ്ങൾ പറക്കലിനിടയിൽ തകർന്നു വീണു. സുഖോയ് പോർ വിമാനങ്ങൾ തേസ്പൂർ ഉൾപ്പെടെ രാജ്യത്തെ 3 വ്യോമ കേന്ദ്രങ്ങളിലാണുള്ളത്. കൂടുതൽ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വൺ ഇന്ത്യ മലയാളം.